ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി സോയാ ചങ്ക്സ് പലാവാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലാവാണ്. അധികം ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പം ഞാൻ ആദ്യം തന്നെ ബസ്മതി റൈസ് ഒന്ന് കഴുകിയിട്ട് കുതിർക്കാൻ മാറ്റി വെക്കുകയാണ്. ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. ലൂസായിട്ട് കിട്ടുന്ന ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും അവിടെ കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സോയാ ചങ്ക്സ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് സോയാ ചങ്ക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം കളയുന്ന പോലെ പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക. ഇനി റൈസ് ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഞാനിവിടെ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം മെയ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലയ്ക്കും ഒരു 3-4 ഗ്രാമ്പും ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു വലിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. അതല്ല നിങ്ങൾക്ക് ഇത് വെജിറ്റബിൾസ് ഒന്നും വേണ്ട, വെറും സോയാ ചങ്ക്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു, കാരണം മോളൊക്കെ കഴിക്കുന്നല്ലേ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന ക്യാരറ്റും പൊട്ടേറ്റോ ഗ്രീൻ പീസും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, അത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 1 മിനിറ്റൊക്കെ ഒന്ന് മതിയാവും, അത്രയേ ഉള്ളൂ. അധികം ഇട്ടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം സൈസിലുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തക്കാളി അങ്ങനെ ഭയങ്കരമായിട്ട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയാൽ മതി. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മസാല റെഡിയാക്കുകയാണ്. ചെറിയ ജാറിലേക്ക് ഒരു 1/2 ഉള്ളി എടുത്തിട്ടുണ്ട്, 1 ഉള്ളിയുടെ 1/2 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കൈപ്പിടിയോളം മല്ലിയില, 1 കൈപ്പിടിയോളം പുതിൻ്റെ ഇല, 5 പച്ചമുളക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 7 or 8 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കാൻ പോകുന്നത്. നല്ലതുപോലെ പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഒന്ന് വഴി കിട്ടിയാൽ മതി, ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ റൈസ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നല്ലോ, അതൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സോയാ ചങ്ക്സ് ഇല്ലേ, വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പലാവിന് ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരി ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, കാരണം ബസ്മതി റൈസ് കുതിർന്നു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മെല്ലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി ആവട്ടെ അല്ലെങ്കിൽ മസാലയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ എങ്ങനെയായാലും കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കൃത്യം അത്രേ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ പുതിനയും മല്ലിയിലേക്ക് അരച്ച ജാറില്ലേ, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ബേ ലീഫ്. ആ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, നല്ല മണമായിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ, അത്രേ ഉള്ളൂ കേട്ടോ. അധികം വേവിക്കരുത്, കുഴഞ്ഞു പോവും. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ചൂടോടുകൂടി ഒരിക്കലും ഈ ബസ്മതി റൈസ് ഇളക്കരുത് കേട്ടോ, പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളേ. തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല പൊടിപൊടിയായിട്ട് കിട്ടിക്കുള്ളൂ കേട്ടോ റൈസ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് വെറും സോയ വെച്ച് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ബ്രോക്കൺ റൈസ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രോക്കൺ റൈസ് എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്, എനിക്ക് ഇതേ കിട്ടിയുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് റൈസ് ആണ് എടുത്തേക്കുന്നത്, ചെറിയ 1 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ, അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം മതി. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 5-8 ചെറിയുള്ളിയെങ്കിലും മിനിമം വേണ്ടി വരും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 5 ചെറിയുള്ളിയും ബാക്കി ഒരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ കഴുകി മാറ്റി
ചപ്പാത്തി വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പൊടിപ്പൊടിയായിട്ട് കിട്ടിക്കോളും റൈസ്. അങ്ങനെ ഇതാ ഒരു 3-4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നന്നായിട്ട് റൈസൊക്കെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. എക്സാക്ട് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കുക. എന്നാലും എനിക്കൊന്ന് മാക്സിമം 3 വിസിൽ മതിയാവും കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കുക്കറിന് എനിക്ക് 2 വിസിൽ മതിയായി. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പൊടിപ്പൊടിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അങ്ങനെ 2 വിസിൽ അടുപ്പിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നല്ല എന്താ പറയുക ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഉപ്പുമാവാണ്. കിട്ടിയേക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം കേട്ടോ ലാസ്റ്റിൽ. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി അടുത്തായിട്ട് എളുപ്പത്തിൽ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തലേദിവസം കുതിർത്ത് വെച്ചേക്കുന്ന കടല ഞാനിവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 7-8 വെളുത്തുള്ളി ഉണ്ടാവും, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഉള്ളി നീളത്തിൽ അരിഞ്ഞേക്കെന്ന് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് കടലയൊന്ന് മുങ്ങി നിൽക്കണം കേട്ടോ, ആ ഒരു പരുവത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 7-8 വിസിലെങ്കിലും മിനിമം അടുപ്പിച്ചെടുക്കണം കേട്ടോ. മിനിമം 8 വിസിലെങ്കിലും വേണം. എൻ്റെ ഈ കുക്കറിന് മിനിമം 8 വിസിലെങ്കിലും വേണ്ടി വരും, അല്ലെങ്കിൽ കടല വേവില്ല. അതവിടെ നടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് രണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു മണം വരുന്നേ വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. 1-2 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ ഒരു റോ സ്മെല്ല് പോകുന്നതിന് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സിമ്മിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പൊടികളുടെയൊക്കെ കളർ അത്യാവശ്യം മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചെറിയ ജാറിലേക്ക് ഏകദേശം 1/2 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ഉണ്ടാവും, അത്രയും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ വറുത്തേക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി ആ സമയം കൊണ്ട് കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ജാറൊക്കെ ഒന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ കറി ഒന്ന് തിളച്ച് വരണം. നമ്മൾ തേങ്ങ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നാൽ ഭയങ്കര ഓവറായിട്ട് അങ്ങ് തിളപ്പിക്കരുത് കേട്ടോ. കാരണം ഓവറായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി താളിച്ച് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ കടുക് ചേർക്കുന്നില്ല, പകരം തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ആ ഉള്ളിയും തേങ്ങ എല്ലാം ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി റെഡിയാണ് കേട്ടോ. തക്കാളി ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഇത്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും അല്ലെങ്കിൽ ചോറിനായപ്പോലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, അതേപോലെ ഈസിയാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അതേപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.